നത്തിങ് ഫോൺ ടു എ എടുക്കണോ അതോ വൺ പ്ലസ് നോട് സി ഫോർ എടുക്കണോ, ഇതിലേതാണ് നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള സ്മാർട്ട് ഫോൺ? ഈ രണ്ട് സ്മാർട്ട് ഫോണുകളും തമ്മിൽ 1000 രൂപയുടെ വ്യത്യാസം ഉള്ളൂ. അപ്പൊ പലർക്കും ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷൻ ആണ് ഈ രണ്ട് സ്മാർട്ട് ഫോണുകളിൽ ഏതാണ് കുറച്ചുകൂടി ബെറ്റർ എന്നുള്ളത്. അപ്പൊ ഞാൻ അതാണ് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കാനല്ല, നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ ഈ രണ്ട് സ്മാർട്ട് ഫോണുകളുടെയും ഡിസൈൻ വെച്ച് തുടങ്ങാം. നമുക്ക് നത്തിങ് ഫോൺ ടുവിന്റെ ഡിസൈനെ കുറിച്ച് ആദ്യം സംസാരിച്ചു തുടങ്ങാം. നത്തിങ് ഫോൺ ടുവിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അധികം കാണാത്ത ടൈപ്പ് ഓഫ് ഡിസൈനാണ് അവർ കൊടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ നത്തിങ്ങിന് ഒരു യുണീക് ഡിസൈൻ തന്നെയാണ് അവർ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ട്രാൻസ്പെറന്റ് ഡിസൈൻ ആണ്. നിങ്ങൾക്ക് ട്രാൻസ്പെറന്റ് അത്തിങ്ങനെ ഒരു സ്ഥിരം ഷെല്ലിൽ എന്ന് പറയുന്ന ട്രാൻസ്പെറന്റ് ഡിസൈൻ ആണ്. അതേ ട്രാൻസ്പെറന്റ് ഡിസൈൻ ആണ് ഞാൻ തിങ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. പിന്നെ ബാക്കിൽ നിങ്ങൾക്ക് 3 ഗ്ലിഫ്ലൈറ്റ്സ്, ഫംഗ്ഷണൽ ആയിട്ടുള്ള 3 ഗ്ലിഫ്ലൈറ്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് ഞാൻ ഫംഗ്ഷണൽ ആണെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 3 ഗ്ലിഫ്ലൈറ്റ്സ് അവർ മാക്സിമം ഫംഗ്ഷൻ ആക്കാൻ വേണ്ടി, സോഫ്റ്റ്വെയർ വൈസ് അവർ മാക്സിമം ഫംഗ്ഷൻ ആക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ട്. 100% ഫംഗ്ഷണൽ ആയിട്ടുള്ള ഒരു സംഭവമല്ല ഗ്ലിഫ്ലൈറ്റ്. കുറച്ച് ഗിമിക്കി കാര്യങ്ങളൊക്കെ ഉണ്ട് ഗ്ലിഫ്ലൈറ്റിൽ. എന്നാൽ പോലും നമ്മുടെ നത്തിങ് ഫോൺ ടു ഒക്കെ എടുത്ത് പുറത്തു പോകുമ്പോൾ ഒരു യുണീക് ഡിസൈൻ ആയിരുന്നു എനിക്ക് തന്നെ പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. നത്തിങ് ഫോൺ ടു എൻ്റെ ഡിസൈൻ എനിക്ക് കുറച്ച് യുണീക്ക് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമ്മൾ അധികം കാണാത്ത ടൈപ്പ് ഓഫ് ഡിസൈൻ ആണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത്. ഈ വൺ പ്ലസ് നോട്ട് സി ഫോറിലേക്ക് വരുമ്പം വലിയ ഡിസൈനിൽ എന്താ പറയുക, ഭയങ്കര അടിപൊളി കിട്ടിയാൽ നമ്മൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതുവരെ കാണാത്ത ഡിസൈൻ ഒന്നും പറയാനില്ല. നമ്മൾ എവിടേക്കോ കണ്ട് മറന്നൊരു ഡിസൈൻ അവരൊന്ന് റീഫ്രഷ് ചെയ്ത് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി കൊണ്ടുവന്നു എന്നുള്ളൂ. പക്ഷേ ഡിസൈൻ എനിക്ക് പേഴ്സണലി ആ ഒരു വൺ പ്ലസിൻ്റെ ഡിസൈൻ ഇഷ്ടപ്പെട്ടു. ഭയങ്കര മോശമായിട്ട് തോന്നിയില്ല. ഒരു ഡീസൻറ്റ് ഡിസൈൻ ആയിട്ടാണ് വൺ പ്ലസ് നോട്ട് സി ഫോറിൻ്റെ ഡിസൈൻ ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ഒരു ഡീസൻ്റ് ആണ്, കാണാൻ ഭംഗിയുണ്ട്, ക്ലീൻ ആണ്. പിന്നെ ഈ രണ്ട് സ്മാർട്ട് ഫോണുകളിലും HP 50 ഫോണിൻ്റെ എന്താ പറയുക സർട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്, വിച്ച് ഈസ് അഗെയിൻ എ ഗുഡ് തിങ്. പിന്നെ നമ്മുടെ വൺ പ്ലസ് നോട് സി ഫോറിൽ IR ബ്ലാസ്റ്ററിന് സപ്പോർട്ട് വരുന്നുണ്ട്. എത്ര പേര് ഈ IR ബ്ലാസ്റ്റർ യൂസ് ചെയ്യാറുണ്ട് എന്നുള്ളത് താഴത്ത് കമൻറ്റ് ചെയ്യണം. ഞാൻ പേഴ്സണലി IR ബ്ലാസ്റ്റർ യൂസ് ചെയ്യാറേ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചിട്ടുള്ളത്. അപ്പം നമ്മുടെ നോട് C4 IR ബ്ലാസ്റ്ററിന് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഡിസൈൻ വൈസ് രണ്ട് സ്മാർട്ട് ഫോണുകളും അടിപൊളിയാണ്. പക്ഷേ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് നത്തിങ് ഫോൺ ടു എ ആണ്. കൂടുതൽ പേർക്കും കുറച്ചുകൂടി ഇഷ്ടപ്പെടുക നത്തിങ് ഫോൺ ടു എ ആയിരിക്കും. കാരണം അതിൻ്റെ ഡിസൈൻ കുറച്ച് യുണീക്ക് ആണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പം യാ, ഞാൻ ഇവിടെ നത്തിങ് ഫോൺ ടു എയ്ക്ക് ഒരു പോയിന്റ് കൊടുക്കുന്നു. ഡിസ്പ്ലേ സൈഡിലേക്ക് വരുമ്പോൾ രണ്ട് സ്മാർട്ട് ഫോണുകളുടെയും ഡിസ്പ്ലേ എന്ന് പറയുന്നത് 6.7 ഇഞ്ചിൻ്റെ 120Hz AMOLED സപ്പോർട്ടുള്ള ഡിസ്പ്ലേ ആണ്. HDR 10+ രണ്ട് സ്മാർട്ട് ഫോണുകൾക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്പ്ലേയുടെ എന്താ പറയുക മെയിൻ സ്പെസിഫിക്കേഷനിൽ ഒരു വ്യത്യാസമില്ല. പക്ഷേ പീക്ക് ബ്രൈറ്റ്നെസ്സിലും വേറെ ചില കാര്യങ്ങളിലും ഈ രണ്ട് സ്മാർട്ട് ഫോണുകളിലും വ്യത്യാസമുണ്ട്. നമ്മൾ ഫോൺ ടുവയിലേക്ക് നത്തിങ് ഫോൺ ടുവയിലേക്ക് വരുമ്പോൾ 1300 nits പീക്ക് ബ്രൈറ്റ്നസ് ആണ് അവർ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ Gorilla Glass 5 സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്. പിന്നെ സിമെട്രിക്കൽ ബെസൽസ് ആണ് നത്തിങ് ഫോൺ ടുവയിൽ വരുന്നത്. അതായത് നിങ്ങൾ നത്തിങ് ഫോൺ ടുവയിൽ വാങ്ങി വെച്ചാൽ ആ ഒരു ഡിസ്പ്ലേയുടെ പുറത്തുള്ള 4 സൈഡിലുള്ള ബെസൽസും ഈക്വൽ സൈസ് ആയിരിക്കും. ഈ കുറച്ച് അത്യാവശ്യം കുറച്ച് തിക്കായുള്ള ബെസൽ തന്നെയാണ്, പക്ഷേ ആ 4 സൈഡിലുള്ള ബെസൽസിൻ്റെയും സൈസ് ഈക്വൽ ആയിരിക്കും. അത് കാണാനാണ് കുറച്ചും കൂടി രസം എന്ന് പറയുന്നത്. ബെസൽലെസ് ഡിസ്പ്ലേ ഒക്കെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്, പക്ഷേ അതുപോലെ തന്നെയാണ് ബെസൽ ഉണ്ടെങ്കിൽ അതിൻ്റെ 4 സൈഡിലുള്ള ബെസൽസും വളരെ ഈക്വൽ സൈസാണ്. നമ്മുടെ ഐഫോണിൽ മാത്രമാണ് എന്താ പറയുക സിമെട്രിക്കൽ സൈസുള്ള ബെസൽസ് വരാറ്. പക്ഷേ നത്തിങ് അവരുടെ ഒട്ടുമിക്ക എല്ലാ സ്മാർട്ട് ഫോണുകളിലും സിമെട്രിക്കൽ ബെസൽസ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലും അവർ സിമെട്രിക്കൽ ബെസൽസ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പം ഇതാണ് നത്തിങ് ഫോൺ ടുവിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത്. പക്ഷേ വൺ പ്ലസ് നോട് C4 വരുമ്പം 1100 nits പീക്ക് ബ്രൈറ്റ്നസ് എന്താ പറയുക നമ്മുടെ വൺ പ്ലസ് നോട് C4 വരുന്നത്. ഡീസൻറ്റ് പീക്ക് ബ്രൈറ്റ്നസ് ആണ്, ഭയങ്കര നത്തിങ് ഫോൺ ടുവിൻ്റെ അത്ര ഇല്ലെങ്കിൽ പോലും ഡീസൻ്റ് ആണ്, കുറ്റം പറയാനില്ല. പിന്നെ ഇവിടെ ഏതാണ് ഡിസ്പ്ലേ പ്രൊട്ടക്ഷൻ എന്ന് അവർ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടില്ല. ഞാനൊരു യൂട്യൂബ് വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് പാൻഡാ ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷൻ ആണ്. അതൊക്കെ ഏത് പ്രൊട്ടക്ഷൻ ആണെന്ന് പോലും എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞൂടാ. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് വൺ പ്ലസ് നോട് C4 കൃത്യമായിട്ടുള്ള ഒരു ഡിസ്പ്ലേ പ്രൊട്ടക്ഷൻ അവർ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ബെസൽസ് ഒന്നും സിമെട്രിക്കൽ സൈസല്ല, പല ഭാഗത്തും പല സൈസിലാണ് ബെസൽസ് വരുന്നത്. ചെറിയ ചെറിയ വ്യത്യാസം ബെസലിൻ്റെ സൈസിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ, എന്നാൽ പോലും അത് കാണുന്നതിൽ അത്ര രസം ഉണ്ടാവില്ല. അപ്പം അതും പറയാം. പക്ഷേ വൺ പ്ലസ് നോട് C4 ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അക്വാ ടച്ച് എന്ന് പറയുന്ന ഒരു അടിപൊളി ഫീച്ചർ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുള്ളതാണ്. അതായത് നമ്മുടെ കയ്യിൽ ചെറുതായിട്ട് വെള്ളം നനഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ മര്യാദയ്ക്ക് വർക്കിയില്ല. പക്ഷേ നമ്മൾ വൺ പ്ലസ് നോട് C4 യൂസ് ചെയ്യുമ്പോൾ, എന്താ കയ്യിൽ വെള്ളം നനഞ്ഞിട്ട് യൂസ് ചെയ്യുമ്പോൾ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, മര്യാദയ്ക്ക് വർക്ക് ചെയ്യും. അതിനാണ് ഈ ഒരു അക്വാ ടച്ച് എന്ന് പറയുന്ന ഫീച്ചർ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ രണ്ട് സ്മാർട്ട് ഫോണുകളിലും ഡിസ്പ്ലേ വൈസ് അതിൻ്റെതായ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും ഉണ്ട്. പക്ഷേ എനിക്ക് കൂടുതൽ ഡിസ്പ്ലേ വൈസ് ഇഷ്ടപ്പെട്ടത് നത്തിങ് ഫോൺ ടുവിൻ്റെയാണ്. കാരണം അതിൽ കൃത്യമായുള്ളൊരു ഡിസ്പ്ലേ പ്രൊട്ടക്ഷനും അതുപോലെ തന്നെ സിമെട്രിക്കൽ ബെസൽസും കൊടുത്തിട്ടുണ്ട്. പിന്നെ പീക്ക് ബ്രൈറ്റ്നസ് ഒരു പൊടിക്ക് അധികമായിട്ടും ഉള്ളത് കൊണ്ടാണ്, കാരണം പ്രോമിസ് ചെയ്ത പീക്ക് ബ്രൈറ്റ്നസ് നമ്മുടെ നത്തിങ് ഫോൺ ടുവിൽ കിട്ടുന്നുണ്ട്. അപ്പം എനിക്ക് ഡിസ്പ്ലേ വൈസ് നത്തിങ് ഫോൺ ടുവിൻ്റെയാണ് ഇഷ്ടപ്പെട്ടത്. ഈ പെർഫോമൻസ് സൈഡിലേക്ക് വരുമ്പോൾ നത്തിങ് ഫോൺ ടുവിൽ മീഡിയ ടെക്കിൻ്റെ ഡയമെൻസിറ്റി 7200 Pro എന്ന് പറയുന്ന ചിപ്സെറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ പ്രോയിലൊന്നും വലിയ കാര്യമില്ല, മീഡിയ ടെക്കിൻ്റെ 7200 ആണ് നമ്മുടെ നത്തിങ് ഫോൺ ടുവിൽ യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ വൺ പ്ലസ് നോട് C4 സ്നാപ്ഡ്രാഗൻ്റെ 7 Gen 3 എന്ന് പറയുന്ന ചിപ്സെറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അടിപൊളി ചിപ്സെറ്റാണ്.
കിഡിലിൻ ചിപ്സെറ്റാണ് സ്നാപ് ഡ്രാഗൺ 7 Gen 3 എന്ന് പറയുന്നത്. ഈ രണ്ട് ചിപ്സെറ്റും മീഡിയ ടെക്കിലെ ഡയമൻസിറ്റി 7200 സ്നാപ് ഡ്രാഗന്റെ 7 Gen 3 4 nanometer ഫാബ്രിക്കേഷൻ ടെക്നോളജിയിൽ വരുന്ന ഒരു ചിപ്സെറ്റാണ്. രണ്ട് ചിപ്സെറ്റുകളാണ്. പക്ഷേ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് സ്നാപ് ഡ്രാഗൺ ചിപ്സെറ്റാണ്. നമ്മളെപ്പോഴും രണ്ട് മീഡിയ ടെക് ചിപ്സെറ്റും സ്നാപ് ഡ്രാഗൺ ചിപ്സെറ്റും കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ പേരും പ്രിഫർ ചെയ്യാറ് സ്നാപ് ഡ്രാഗൺ ചിപ്സെറ്റാണ്. കാരണം അതാണ് കുറച്ചുകൂടി പെർഫോമൻസിന് വേണ്ടി ഒപ്റ്റിമൈസ് ചെയ്തിട്ടുള്ളത്. അതായത് ഈ ഒരു ചിപ്സെറ്റ് 7 Gen 3 എന്ന് പറയുന്ന ചിപ്സെറ്റ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ട് ഏകദേശം 1 മാസത്തോളം, ഏകദേശം കുറച്ചായിട്ടേ ഉള്ളൂ, ഓവർ ആയിട്ടില്ല, കുറച്ചായിട്ടേ ഉള്ളൂ ഈ ഒരു സ്മാർട്ട് ഫോൺ എന്താ പറയുക ചിപ്സെറ്റ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അതിനുകൊണ്ട് തന്നെ വൺ പ്ലസ് ഈ ഒരു സ്മാർട്ട് ഫോൺ കൃത്യമായിട്ട് ഒപ്റ്റിമൈസ് ഈ ഒരു ചിപ്സെറ്റിന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് ഒപ്റ്റിമൈസ് ചെയ്തിട്ടില്ല. ഈ ഒരു ചിപ്സെറ്റ് ഒന്നും കൂടി ഒപ്റ്റിമൈസ്ഡ് ആവാണ്ടെന്നാണ് എനിക്ക് ഒരുപാട് റിവ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയത്. എന്നാൽ പോലും ഈ ഒരു പ്രൈസ് കിട്ടാവുന്ന അത്യാവശ്യം നല്ല പെർഫോമൻസ് സ്നാപ് ഡ്രാഗൺ 7 Gen 3 തരുന്നുണ്ട്. പിന്നെ വളരെ പെട്ടെന്ന് എന്താ പറയുക അവർ സ്നാപ് ഡ്രാഗൺ പ്രോസസ്സർ ഒപ്റ്റിമൈസ് ചെയ്യാറുണ്ട്. അപ്പം എനിക്ക് പെർഫോമൻസ് വൈസ് എനിക്ക് ഇഷ്ടപ്പെട്ടത് OnePlus Nord C4 ആണ്. പെർഫോമൻസിൽ എന്താ പറയുക ചിപ്സെറ്റിൻ്റെ കാര്യം മാത്രം നോക്കിയിട്ടല്ല അത് ഞാൻ പറയാൻ കാരണം, സ്റ്റോറേജ് ഓപ്ഷനിൽ സ്റ്റോറേജിൻ്റെ ടൈപ്പും കൂടി ഇതാക്കിയിട്ടാണ്. അതായത് നമ്മുടെ നത്തിങ് ഫോൺ ടു അതിൽ വരുന്നത് UFS 2.2 ആണ് വരുന്നത്. പക്ഷേ നമ്മുടെ OnePlus Nord C4 UFS 3.1 ആണ് വരുന്നത്. നിങ്ങൾ ഇനീഷ്യൽ യൂസിൽ, അതായത് ആദ്യം ഈ രണ്ട് സ്മാർട്ട് ഫോണുകളും വാങ്ങി നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ കടയിൽ പോയി രണ്ട് സ്മാർട്ട് ഫോണുകൾ എടുത്ത് ഉപയോഗിക്കുമ്പോൾ വലിയ വ്യത്യാസം നിങ്ങൾക്ക് സ്റ്റോറേജിൻ്റെ ഇതിൽ എന്താ റാം മാനേജ്മെൻറ്റ് സ്റ്റോറേജിൻ്റെ കാര്യത്തിലൊന്നും ഫീൽ ചെയ്യില്ല. പക്ഷേ കുറച്ച് ടൈം കഴിയുമ്പോൾ, അതായത് കുറച്ച് കാലം, കുറച്ച് ലോങ് ടേം യൂസേജിലായിരിക്കും നിങ്ങൾക്ക് ഈ രണ്ട് UFS 2.2 UFS 3.1 വ്യത്യാസം അറിയാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ ഇവിടെ പ്രിഫർ ചെയ്യാം പെർഫോമൻസ് സൈഡിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് നത്തിങ്ങിനെ കാട്ടും OnePlus Nord C4 ആണ്. ഒരു കുറ്റവും പറയാമല്ലോ OnePlus Nord C4 എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് പെർഫോമൻസ് സൈഡിൽ കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് OnePlus Nord C4 ആണ്. ഈ രണ്ട് സ്മാർട്ട് ഫോണുകളുടെയും ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ ആണ്. നത്തിങ്ങിലേക്ക് വരുമ്പോൾ നത്തിങ് OS 2.5 ആണ് കൂടുതലുള്ളത്, Android 14 ബേസ് ചെയ്തിട്ടുള്ളതാണ്. വൺ പ്ലസിലേക്ക് വരുമ്പോൾ Android 14 ബേസ് ചെയ്തിട്ടുള്ള OxygenOS 14 ആണ്. രണ്ടും ക്ലീൻ ആൻഡ് നീറ്റ് സോഫ്റ്റ്വെയറുകളാണ്, അതായത് UI ആണ്. അതായത് രണ്ടിലും ആഡ്സ് ഇല്ല, ബ്ലോട്ട്വെയർസ് ഇല്ല, വേണ്ടാത്ത ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊന്നും അവർ കുത്തി നിറച്ചിട്ടില്ല. പക്ഷേ ഇത് പറയുമ്പോൾ ചെറിയൊരു കാര്യം പറയണം, വൺ പ്ലസിൻ്റെ അകത്ത് വൺ പ്ലസിൻ്റെ ചില ഒഫീഷ്യൽ ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. അതായത് വൺ പ്ലസ് കമ്മ്യൂണിറ്റി, അതുപോലെ തന്നെ വൺ പ്ലസ് സ്റ്റോർ, അതുപോലെ തന്നെ നെറ്റ്ഫ്ലിക്സ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനത്തെ 3 ആപ്ലിക്കേഷൻ വൺ പ്ലസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാം, നിങ്ങൾക്കത് വേണ്ടെന്നുണ്ടെങ്കിൽ വേണ്ട എന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് അവിടെ നിന്ന് തന്നെ ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനും വൺ പ്ലസ് കൊടുത്തിട്ടുണ്ട്, വിച്ച് ഈസ് അഗെയിൻ എ ഗ്രേറ്റ് തിങ് അപ്പോൾ ഈ രണ്ട് സ്മാർട്ട് ഫോണുകളും ക്ലീൻ ആണ്, ക്ലീൻ സ്മാർട്ട് ഫോണുകളാണ്. പക്ഷേ കുറച്ചും കൂടി നല്ല സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് തരാൻ പോകുന്നത് നത്തിങ് ആണ്. വൺ പ്ലസ് അത്ര സ്റ്റോക്ക് ആൻഡ്രോയിഡ് അല്ല, ഒരു കളർ വൈസ് ടച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം പക്ഷേ ഫീച്ചേഴ്സ് കൂടുതലുള്ളത് വൺ പ്ലസിലാണ്. അപ്പം രണ്ട് എന്താ പറയുക സോഫ്റ്റ്വെയറിനും അതിൻ്റെതായ അഡ്വാൻറ്റേജുകളുണ്ട്. അപ്പം എനിക്ക് ഇതിൽ നിന്ന് ഒന്ന് പിക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാൽ പോലും ഞാൻ ഈ പ്രാവശ്യം നത്തിങ്ങിൻ്റെ കൂടെ പോവുകയാണ്. കാരണം നത്തിങ് സോഫ്റ്റ്വെയർ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ പോലും വൺ പ്ലസിൻ്റെ സോഫ്റ്റ്വെയർ മോശമല്ല. അപ്പം ഒരു സോഫ്റ്റ്വെയർ വൈസ് രണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ടു, ഒരു ടൈ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് സോഫ്റ്റ്വെയർ വൈസ്. പക്ഷേ ഭയങ്കര ബെസ്റ്റ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടാവുന്ന ബെസ്റ്റ് സ്റ്റോക്ക് നിയർലി സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് വേണമെന്നുണ്ടെങ്കിൽ നത്തിങ് ആയിരിക്കും. എന്നാൽ കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വേണം, സോഫ്റ്റ്വെയറിൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും വേണം. എന്നാൽ ഓവർ ബ്ലോഡ് വേസും ചവർ ആപ്ലിക്കേഷനൊന്നും വേണ്ടെങ്കിൽ OxygenOS ആയിരിക്കും. അതോ എനിക്ക് ഇവിടെ പറയാനുള്ളൂ. ഈ ക്യാമറ സൈഡിലേക്ക് വരുമ്പം നമ്മുടെ നത്തിങ് ഫോൺ ടുവേൽ 50 MP OIS സപ്പോർട്ടുള്ള പ്രൈമറി ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ 50 MP അൾട്രാ വൈഡും. ഈ രണ്ട് സെൻസറും സാംസങ്ങിൻ്റെ സെൻസറാണ് അവർ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഫ്രണ്ടിൽ 32 MP സെൽഫി ക്യാമറ. ഈ നമ്മുടെ വൺ പ്ലസ് നോട്ട് C4 വരുമ്പം ബാക്കിൽ 50 MP OIS സപ്പോർട്ടുള്ള പ്രൈമറി ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. സോണിയുടെ LYT 600 എന്ന് പറയുന്ന സെൻസറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ 8 MP അൾട്രാ വൈഡ് സെൻസർ യൂസ് ചെയ്തിട്ടുണ്ട്, അതും സോണിയുടെ സെൻസറാണ്. ഫ്രണ്ടിൽ 16 MP സെൽഫി ക്യാമറ. ഓവറോൾ ഈ രണ്ട് സ്മാർട്ട് ഫോണുകളുടെയും ക്യാമറ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് അടിപൊളിയാണ്. പക്ഷേ ക്യാമറ അല്ലെങ്കിൽ ഫോട്ടോ ക്വാളിറ്റി വീഡിയോ ക്വാളിറ്റിക്ക് എങ്ങനെയുണ്ടെന്ന് പറയുകയാണ് ഇനിയും. അപ്പോൾ ഈ രണ്ട് സ്മാർട്ട് ഫോണുകൾ അത്യാവശ്യം നല്ല ഫോട്ടോ ക്വാളിറ്റി അല്ലെങ്കിൽ നല്ല ഫോട്ടോസ് ടൈമിൽ നല്ല ഫോട്ടോസ് തരുന്നുണ്ട്, അടിപൊളിയാണ് രണ്ടും. എനിക്ക് വലിയ കുറ്റമൊന്നും പറയാൻ പറ്റുന്നില്ല, രണ്ടും അടിപൊളിയാണ്, വലിയ പ്രശ്നമില്ലാതെ അടിപൊളി ഫോട്ടോസ് രണ്ട് സ്മാർട്ട് ഫോണുകളും ഡേ ടൈമിലും നൈറ്റ് ടൈമിലും ഒക്കെ തരുന്നുണ്ട്. പക്ഷേ എനിക്ക് ഈ ഫോട്ടോസ് ചില ടൈമിൽ നത്തിങ് ഇഷ്ടപ്പെട്ടു, ചില ടൈമിൽ വൺ പ്ലസ് ഇഷ്ടപ്പെട്ടു. അപ്പം ഫോട്ടോസിൻ്റെ കാര്യത്തിൽ ഞാൻ ചിലപ്പോൾ വൺ പ്ലസ് ആയിരിക്കും പ്രിഫർ ചെയ്യുക. പക്ഷേ സെൽഫി ക്യാമറ ഫോട്ടോസ് നത്തിങ്ങിനെ പോകുന്നുണ്ട്. കാരണം നത്തിങ്ങിന് 32 MP സെൽഫി ക്യാമറയിൽ എടുക്കുന്ന ഫോട്ടോസ് അടിപൊളിയാണ്. കിഡിലിനാണ്, ഞാൻ ഒരുപാട് റിവ്യൂസ് കണ്ടപ്പം എല്ലാവരും നത്തിങ്ങിനെ കുറിച്ച് പറയുന്ന ഏക കാര്യം എന്ന് പറയുന്നത് നത്തിങ്ങിൻ്റെ സെൽഫി ക്യാമറ അടിപൊളിയാണ്, കിഡിലിന് സെൽഫി ക്യാമറയാണ് നത്തിങ് ഫോൺ 2A. അത് എനിക്കൊരു സംശയമില്ല. അതുപോലെ തന്നെ വീഡിയോയും ഞാൻ നത്തിങ്ങിന് കൊടുക്കും. കാരണം വൺ പ്ലസിൻ്റെ വീഡിയോ മോശമാണെന്ന് ഞാൻ പറയുന്നില്ല, എന്നാൽ പോലും എനിക്ക് കുറച്ചുകൂടി ബെറ്ററായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത് നത്തിങ്ങിൻ്റെ വീഡിയോ ആണ്. കാരണം വൺ പ്ലസ് അത്ര സ്റ്റേബിൾ അല്ല വീഡിയോ എടുക്കും, 4K പ്രത്യേകിച്ച് എടുക്കുമ്പം. അപ്പം അതെനിക്ക് കുറച്ചും കൂടി വൺ പ്ലസ് അത്ര സ്റ്റേബിൾ അല്ല 4K വീഡിയോ എടുക്കുമ്പോൾ. നത്തിങ്
ആണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. അപ്പം ഞാൻ ക്യാമറ വൈസ് അല്ലെങ്കിൽ വീഡിയോ വൈസ് നത്തിങ്ങിലേക്ക് പോകും. അപ്പം ഓവറോൾ എനിക്ക് എന്താ പറയുക, രണ്ട് സ്മാർട്ട് ഫോണുകളും അടിപൊളിയാണ്. ക്യാമറയിൽ എന്താ പറയുക, ഫോട്ടോസ് എടുക്കാനാണെങ്കിൽ വൺ പ്ലസ് ആണ് ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുക, പക്ഷേ സെൽഫി ഫോട്ടോസും അതുപോലെ തന്നെ വീഡിയോസ് എടുക്കാനാണെങ്കിൽ നത്തിങ് ആണ്. അപ്പം രണ്ട് സ്മാർട്ട് ഫോണുകളും അടിപൊളി പെർഫോമൻസ് തരുന്നുണ്ട് ക്യാമറയിൽ. ഈ ബാറ്ററി ആൻഡ് ചാർജിങ് സെക്ഷനിലേക്ക് വരുമ്പം നമ്മുടെ നത്തിങ് ഫോൺ 2A 5000 mAh ബാറ്ററിയും 45 W ഫാസ്റ്റ് ചാർജിങ്ങുമാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ നിങ്ങൾക്ക് ചാർജർ ബോക്സിൻ്റെ അകത്ത് അവൈലബിൾ അല്ല, നത്തിങ്ങിൻ്റെ ഒറിജിനൽ ചാർജർ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഏകദേശം 2000 രൂപ എക്സ്ട്രാ നിങ്ങൾ കൊടുക്കേണ്ടി വരും, അതൊന്ന് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ വൺ പ്ലസ് നോട്ട് C4ലേക്ക് വരുമ്പോൾ 5500 mAh ബാറ്ററിയാണ് ഇവർ കൊടുത്തിട്ടുള്ളത്. 100 W എന്താ പറയുക, 45 or 65 W 100 W ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട്, ഫാസ്റ്റ് ചാർജർ നിങ്ങൾക്ക് ബോക്സിൻ്റെ അകത്ത് എന്താ പറയുക വൺ പ്ലസിൻ്റെ അകത്ത് ലഭിക്കും. അത് നല്ലൊരു അഡ്വാൻറ്റേജ് ആണ്. ഞാൻ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് വൺ പ്ലസ് ആണ്. രണ്ട് സ്മാർട്ട് ഫോണുകൾ നല്ല രീതിയിലുള്ള ബാറ്ററി ബാക്കപ്പ്, ഏകദേശം 6-7 മണിക്കൂർ ബാറ്ററി ബാക്കപ്പ് തരുന്നുണ്ടെങ്കിൽ പോലും ഫാസ്റ്റ് ചാർജിങ് വൈസും ചാർജർ ബോക്സിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തതും വൺ പ്ലസ് ആണ്. അപ്പം ബാറ്ററി ആൻഡ് ചാർജിങ് സെക്ഷനിൽ എനിക്ക് എന്തായാലും ഞാൻ വൺ പ്ലസിനായിരിക്കും പോയിന്റ് കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, ഏയ് എനിക്ക് ഈ രണ്ട് സ്മാർട്ട് ഫോണുകളും ഇഷ്ടപ്പെടാത്ത കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. നത്തിങ് ഫോൺ 2 വരുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെടാത്ത ഏക കാര്യം, അതായത് ബാക്കിയൊക്കെ ഓക്കെ എന്ന് നമുക്ക് പറയാം, പക്ഷേ ഏറ്റവും ഇഷ്ടപ്പെടാത്ത രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് UFS 2.2 ആണ്. അത് അവർക്ക് 3.1 കൊടുക്കാമായിരുന്നു, എന്തുകൊണ്ട് കൊടുത്തില്ല എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. കാരണം 20000 രൂപയ്ക്ക് വരുന്ന 20000 രൂപയ്ക്ക് മുകളിൽ വരുന്ന അധിക സ്മാർട്ട് ഫോണുകളിൽ UFS 3.1 സപ്പോർട്ട് ചെയ്യാറുണ്ട്, പക്ഷേ എന്തുകൊണ്ട് നത്തിങ് കൊടുത്തിട്ടില്ല എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ, മോശമായിപ്പോയി. അതുപോലെ തന്നെ ചാർജറും, കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ചാർജർ ബോക്സിനകത്ത് കൊടുക്കാമായിരുന്നു, പക്ഷേ നത്തിങ്ങിൻ്റെ പ്രീവിയസ് സ്മാർട്ട് ഫോണുകളിലൊന്നും ചാർജർ ബോക്സിനകത്ത് കൊടുത്തിട്ടില്ല, ഇവിടെയും കൊടുത്തിട്ടില്ല. അപ്പം അതാണ് എനിക്ക് നത്തിങ്ങിൻ്റെ അകത്ത് വലിയൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് ഫീൽ ചെയ്തത്. പക്ഷേ വൺ പ്ലസിൻ്റെ അകത്ത് എനിക്ക് ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് ഫീൽ ചെയ്തിട്ടില്ല, NFC സപ്പോർട്ട് കൊടുത്തിട്ടില്ല. അത് ഭയങ്കര ഒരു ഇതാണ്. പലരും NFC യൂസ് ചെയ്തിട്ട് ടാപ്പ് ആൻഡ് പേ ഒക്കെ നടത്താറുണ്ട്, എന്താ പറയുക, പേയ്മെൻ്റ് ഒക്കെ നടത്താറുണ്ട്. അപ്പോൾ അവർക്ക് എന്താ പറയുക, വൺ പ്ലസ് എടുത്താൽ പണി കിട്ടും, കാരണം NFC സപ്പോർട്ട് കൊടുത്തില്ല. പക്ഷേ വൺ പ്ലസ് നോട് C3, അതായത് ഇതിൻ്റെ പ്രീവിയസ് ജനറേഷനിൽ അവർ NFC സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ട് ഈ ജനറേഷനിൽ കൊടുത്തിട്ടില്ല? കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ടായിരിക്കും എനിക്കറിയാം. കാരണം നത്തിങ്ങുമായിട്ട് എന്താ പറയുക, നല്ലൊരു എടുത്ത പ്രൈസിങ് വേണം. NFC കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് പ്രൈസിങ് കൂടും, എന്നാൽ പോലും അതൊരു വലിയ ഡിസഡ്വാൻറ്റേജ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ഷേ എത്ര പേര് NFC യൂസ് ചെയ്യാറുണ്ട്, അതും കൂടി ഒന്ന് ഓർക്കണേ. ഏതായാലും ഈ രണ്ട് സ്മാർട്ട് ഫോണുകളുടെയും പ്രൈസ് ഞാൻ ഷെയർ ചെയ്യാം, നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. നത്തിങ് ഫോൺ 2A 8GB 128GB ബേസ് വേരിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 24000 രൂപയാണ്. വൺ പ്ലസ് നോട്ട് C4 8GB 128GB ബേസ് വേരിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 25000 രൂപയാണ്. ഈ രണ്ട് സ്മാർട്ട് ഫോണുകളും തമ്മിൽ 1000 രൂപയുടെ വ്യത്യാസമുള്ളൂ. ആദ്യം ഞാനതാണ് പറഞ്ഞത്, 1000 രൂപയുടെ വ്യത്യാസമുള്ളൂ. നിങ്ങൾക്ക് ബെസ്റ്റ് ഒരു നല്ല സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ്, കുറച്ചും കൂടി നിയർലി സ്റ്റോക്ക് ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് വേണമെന്നുണ്ടെങ്കിൽ കണ്ണടച്ച് നിങ്ങൾക്ക് നത്തിങ് ഫോൺ 2 ബെസ്റ്റ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് വേണമെന്നുണ്ടെങ്കിൽ നത്തിങ് ഫോൺ 2A എടുക്കാം, ഞാനൊന്നും പറയില്ല. പക്ഷേ അത്യാവശ്യം നല്ല പെർഫോമൻസ് വേണം, അല്ലെങ്കിൽ ഒരു ഓവറോൾ സ്മാർട്ട് ഫോൺ, ഓവറോളിൽ എന്താ പറയുക, അത്യാവശ്യം നല്ല ക്യാമറ വേണം, വലിയ കുഴപ്പമില്ലാത്ത ഡിസ്പ്ലേ വേണം, വലിയ കുഴപ്പമില്ലാത്ത ഡിസൈൻ വേണം, ഓവറോൾ ഒരു നല്ല സ്മാർട്ട് ഫോൺ വേണമെന്നുണ്ടെങ്കിൽ വൺ പ്ലസ് നോട് C4 എടുക്കാം. നത്തിങ് ഫോൺ 2A മോശമല്ലാതെ അപ്ഡേറ്റ് വരുമ്പോൾ കുറച്ചും കൂടി ഇമ്പ്രൂവ് ആവുന്നുള്ളൂ. അപ്പം ഇതായിരുന്നു എൻ്റെ സജഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഏതാണ് പെർഫെക്റ്റ് ആയിട്ടുള്ളത് അത് ചൂസ് ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ കാണാം. ബൈ, പീസ്.